നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ നമ്മൾ വന്നിരിക്കുന്നത് എയർപോർട്ടിലേക്കുള്ള വേക്കൻസിയെക്കുറിച്ചാണ് കൊച്ചി എയർപോർട്ടിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി എട്ട് വേക്കൻസീസാണ് വന്നിട്ടുള്ളത് മൂന്ന് പോസ്റ്റുകളിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ പരീക്ഷയൊന്നുമില്ല ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴിയാണ് അവർ സെലക്ഷൻ ചെയ്യുക അപ്പോൾ പോസ്റ്റുകൾ വന്നിരിക്കുന്നത് റാം സർവീസ് എക്സിക്യൂട്ടീവ് മൂന്ന് വേക്കൻസിയാണ് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ നാല് വേക്കൻസി ഹാൻഡി മാൻ അല്ലെങ്കിൽ ഹാൻഡി വുമൺ ഇരുന്നൂറ്റി ഒന്ന് വേക്കൻസി അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി എട്ട് വേക്കൻസീസാണ് വന്നിട്ടുള്ളത് ഇതിൽ ഇൻ്റർവ്യൂ ഡേറ്റും ടൈമും അവർ കൊടുത്തിട്ടുണ്ട് റാം സർവീസ് എക്സിക്യൂട്ടീവിനും യൂട്ടിലിറ്റി ഏജൻറ് കം റാം ഡ്രൈവറിൻ്റെയും ഒക്ടോബർ അഞ്ചിനാണ് ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഇൻ്റർവ്യൂ ടൈമും ഹാൻഡി മാൻ അല്ലെങ്കിൽ ഹാൻഡി വുമൺ എന്ന് പറഞ്ഞ പോസ്റ്റിന് ഒക്ടോബർ ഏഴിനാണ് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ടൈം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വെന്യൂ പറഞ്ഞിരിക്കുന്നത് ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം ന്യൂ നിയർ വെങ്ങൂർ ദുർഗാദേവി ടെമ്പിൾ വെങ്ങൂർ അങ്കമാലി എറണാകുളം ഈ ഒരു മെന്യൂൽ വെച്ചിട്ടാണ് ഈ ഒരു ടൈമിലാണ് ഇൻറ്റർവ്യൂ നട ഈ പോസ്റ്റുകൾക്കെല്ലാം മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിസിലേക്കാണ് അതായത് മൂന്ന് വർഷത്തേക്കാണ് അവർ കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്നത് ആദ്യം മൂന്ന് വർഷത്തേക്കായിരിക്കും നിങ്ങളുടെ ജോബ് അതുകഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ഒക്കെ ബേസിലായിരിക്കും അവർ പിന്നീട് എക്സ്റ്റൻഡ് ചെയ്യുക അപ്പോൾ കൊച്ചി എയർപോർട്ടിൽ തന്നെയായിരിക്കും ഈ വേക്കൻസീസ് വരുന്നത് ഫസ്റ്റ് പോകാൻ നമ്മൾ നോക്കുന്നത് ഹാൻഡിമാൻ അല്ലെങ്കിൽ ഹാൻഡി വുമൺ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനാണ് ടെൻത്ത് പാസ് പത്താം ക്ലാസ് പാസ്സായ ആർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വായിക്കാനും അതുപോലെ തന്നെ വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാവണം പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ലോക്കൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം ഹിന്ദി ലാംഗ്വേജും അറിഞ്ഞിരിക്കണം അത് ഡിസൈറബിൾ ആണ് നിർബന്ധം എല്ലാം റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് വേണ്ടത് സാലറി വരുന്നത് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് സാലറി വരുന്നത് ജനറൽ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തെട്ട് വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സാണ് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ വയസ്സുള്ളതും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ വയസ്സുള്ളതും ലഭിക്കും ഹാൻഡിമാൻ അല്ലെങ്കിൽ ഹാൻഡി വുമൺ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ വീൽ ചെയർ പാസഞ്ചേഴ്സിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കാർഗോ ലോഡിംഗ് ഒക്കെ ഉണ്ടാകും എയർക്രാഫ്റ്റിൽ വരുന്ന ബാഗേജ് കാർഗോ എല്ലാം ലോഡിംഗ് വർക്കും ഓഫ് ലോഡിംഗ് അൺലോഡിംഗ് വർക്കും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും ഇപ്പോൾ വർക്ക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിലായിരിക്കും മൂന്ന് ഷിഫ്റ്റ് ആയിരിക്കും നൈറ്റ് ഷിഫ്റ്റും ഉണ്ടാകുന്നതായിരിക്കും വീക്കിലി ഒരു ഓഫർ ഉണ്ടാവുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ലീവ് ഉണ്ടാവും സിക്ക് ലീവ് ഉണ്ടാവും പ്രൗഡൻ ഫണ്ട് ഇ എസ് ഐ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ ഇതാണ് ഏറ്റവും വേക്കൻസി വന്നിട്ടുള്ള പോസ്റ്റ് ഇരുന്നൂറ്റി ഒന്ന് വേക്കൻസ് ആണുള്ളത് പിന്നെ യൂട്ടിലിറ്റി ഏജൻറ് കം റാം ഡ്രൈവറും ടെൻത്ത് ആണ് കൂടാതെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈ ഡ്രൈവിങ് ലൈസൻസും വേണം ഇരുപത്തൊന്നായിരം രൂപയാണ് സാലറി റാം സർവീസ് എക്സിക്യൂട്ടീവിന് മൂന്ന് വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈലൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന ഇരുപത്തിനാലായിരം തൊള്ളായിരത്തി അറുപത് രൂപയാണ് ശമ്പളം അതിൽ വേക്കൻസി വന്നിട്ടുള്ളത് മൂന്നാണ് യൂട്ടിലിറ്റി ഏജൻറ് കം ആൻഡ് ഡ്രൈവറിൻ്റെ നാല് വേക്കൻസിയും അതിലൊരു ഫിസിക്കൽ എൻഷുറൻസ് ടെസ്റ്റ് ഉണ്ടാകും അതിന് ശേഷം അതിൽ ക്വാളിഫൈ ചെയ്യാനാണ് നിങ്ങളെ പേഴ്സണൽ ഇൻറ്റർവ്യൂവിന് സെലക്ട് ചെയ്യുക ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു അപ്ലിക്കേഷൻ ഫോം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ ഈ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം കോപ്പി വെക്കേണ്ടതാണ് പിന്നെ നോൺ റീഫണ്ടബിൾ അപ്ലിക്കേഷൻ ഫീ ആണ് അഞ്ഞൂറ് രൂപ അതായത് ഡി ഡി ആണ് എടുക്കേണ്ടത് എ ഐ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് പേ ബ്ലെറ്റ് മുംബൈ അതിനുള്ള ഒരു അഞ്ഞൂറ് രൂപയുടെ ഡി ഡി നിങ്ങൾ എടുക്കേണ്ടതാണ് ഡി ഡിയുടെ ബാക്കിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും എഴുതേണ്ടതാണ് അപ്പം അപ്ലിക്കേഷൻ ഫോമും ഫിൽ ചെയ്ത അപ്ലിക്കേഷൻ ഫോമും ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ്സിനെല്ലാം കോപ്പിയും ഈ ഡി ഡിയും കൂടി എടുത്തിട്ട് നിങ്ങൾ ബാക്കി ഇൻ്റർവ്യൂവിന് പോകേണ്ടതാണ് നേരത്തെ നമ്മൾ മോളിൽ പറഞ്ഞ ആ ടൈമിൽ ഇൻ്റർവ്യൂന് പോകണതാണ് ഹാൻഡിമാൻ ആൻഡി വുമണ് ഏഴ് ഒക്ടോബറിനാണ് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ടൈമിൽ ആ ഒരു വെന്യൂവിൽ നിങ്ങൾ എത്തേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം മൂന്ന് മാസത്തിൽ കുറയാത്ത ഒരു ഫോട്ടോയും വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അത് ആ അപ്ലിക്കേഷനിൽ പേസ്റ്റ് ചെയ്യണം വേറൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ കയ്യിൽ വയ്ക്കുന്ന നല്ലതാണ് പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടും നിങ്ങളൊന്ന് ഒരു പാസ്പോർട്ട് ഒരു ഫോട്ടോ കോപ്പിയുടെ കൂടെ കൊണ്ടുവരേണ്ടതാണ് ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഈ ബാക്കി പറഞ്ഞ അഡ്വെർടൈസ്മെൻറ്റിൽ പറഞ്ഞ ഈ അപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞ സെൽഫ് അറ്റ് അറ്റസ്റ്റഡ് കോപ്പീസ് ഇതിൽ കൊടുക്കേണ്ടതാണ് ഈ അപ്ലിക്കേഷൻ ഫോമിൻ്റെ താഴത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെയാണ് കോപ്പി വേണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് ബാധകമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് എക്സ് സർവീസ്മെനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഈ ഒരു അപ്ലിക്കേഷൻ ഫീസ് അതായത് ഡി ഡി എടുക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ളവർക്കാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അതുപോലെ തന്നെ ഒ ബി സി 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 കാറ്റഗറി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒ ബി സി ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ വേണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രിസ്ക്രൈബ് ഫോർമാറ്റിൽ പറഞ്ഞ ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ആവശ്യമാണ് ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അപ്പോൾ ഇത്രയും അതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് അപ്പോൾ ഇതിൻ്റെ താഴത്തെ അപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഫിൽ ചെയ്യുക എന്നിട്ട് ഈ പറഞ്ഞ ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് അപ്യർ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാം നോട്ടിഫിക്കേഷൻ ഫുള്ളായി വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ജോബ് അന്വേഷണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും